നമസ്കാരം നമസ്കാരം മൈക്കിള് ശങ്കർ ഞാൻ മൈക്കിൾ നിന്നിട്ടു എനിക്ക് കഥാപാത്രത്തിൽ വിളിക്കണം കഥാപാത്രത്തിൽ ശങ്കർന്ന് വിളിക്കണം എന്നുള്ള മൈക്കിൾ പക്ഷെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു

അത് പ്രേക്ഷകരിലേക്ക് എത്തി എന്ന് തോന്നുന്നു എനിക്കൊന്നും ഈ മൂന്ന് ദിവസങ്ങളിൽ പേക്ക് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചർച്ച വരുന്നുണ്ട് അത് വലിയ സന്തോഷമില്ല അതാണ് പറഞ്ഞത് ആദ്യത്തെ എന്താ പറയുക ആദ്യത്തെ ദിവസം തന്നെ നമ്മളെ ആൾക്കാർ ചുറ്റും പുതിയാണ് കാരണം ഇപ്പൊ കഥാപാത്രത്തിനെ കുറിച്ച് ഈ ഒരു കഥയിൽ നമ്മൾ ഭാഗമായി നല്ലൊരു പങ്കായി അത് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ആയി എന്നുള്ളതിന്റെ തെളിവാണ് അവർ ചുറ്റും അവർ എക്സ്പ്രസ് ചെയ്യുന്നു സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു ചെറിയ തല്ലുമ്പറി എവിടെയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതിനപ്പുറത്ത് അവർ എക്സ്പ്രസ് ചെയ്യുന്നു ആളെ നേരിട്ട് പരിചയപ്പെട്ടപ്പോ നിങ്ങൾ ഇത്ര പാവപ്പെട്ട ഒരു ഭയനാണെന്ന് മനസ്സിലായി അതുകൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം നന്നായിട്ട് വന്നു അവരുടെ അവരുടെ നമുക്ക് നേരിട്ട് കിട്ടുമ്പോൾ അതൊരു വലിയ ഫീലിങ്ങാണല്ലോ ഒരു പ്രേക്ഷകരുടെ തന്നെ അവരുടെ ഒരു അവർക്ക് തോന്നിയ ഒരു ഫീലിംഗ് നമ്മളിലേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഗ്രാറ്റിഫൈ ആയിരുന്നു ശരി ഇത്തരം ഒരു കഥാപാത്രം ആണ് സബ്ജെക്ട് എന്ന് കേൾക്കുന്നു കഥ കേട്ടിട്ടാണ് നമ്മൾ ഇത്ര ഒരു കഥാപാത്രം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് എന്തായിരുന്നു അല്ല എനിക്ക് ഈ കഥ ഭയങ്കരമായി സാറ് പറഞ്ഞ ഈ ആശയം അല്ലെങ്കിൽ ഈ കഥാപാത്രം ഈ സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഈ സന്ദേശം എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം ഞാനൊരു അഭിഭാഷകനാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ഈ ഒരു ആശയം എത്രത്തോളം സമൂഹത്തിന്റെ ഇടയിലേക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അല്ലെങ്കിൽ ഇതിന്റെ നീതിയെ കുറിച്ചൊക്കെ നമ്മൾ പല പത്രത്തിലും പരിപാടി കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം വരും സംഭവം എന്തായാലും നമുക്ക് ആസ് എൻ ആക്ടർ ഈ സംഭവം വലിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മുന്നോട്ടുള്ള ഒരു ജേണിയിൽ ഏറ്റവും വലിയൊരു മൈൽ ആയിരിക്കും എനിക്ക് അതാണ് അത് കേട്ടപ്പോൾ നമുക്ക് ഈ കഥാപാത്രം എത്രത്തോളം നന്നാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ അത് പാഷനേറ്റ്ലി വർക്ക് ചെയ്തത് ഏറ്റവും ഗോസ്റ്റ് അതിന്റെ ക്യാപ്റ്റൻ ജിത്തു ജോസഫ് സാർ സാറിനും ശാന്തി ശാന്തി ചേച്ചി ഞാൻ കൂടെ കണ്ടത് പരിധിവരെങ്കിലും എന്റെ കഥാപാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സപ്പോർട്ടും കൊണ്ട് മാത്രമാണോ അപ്പൊ ഞാൻ വെരി ഗ്രേറ്റ്ഫുൾ ടുപ്പം ഇന്ന് ഞാൻ എന്റർവ്യൂ എടുത്തപ്പോൾ അനുശ്വര പറഞ്ഞ ഒരു കാര്യം നേരത്തെ പറഞ്ഞു അനുഷ്ഠയ്ക്ക് ഉണ്ടായ ഒരു വലിയ ഒരു പ്രഷർ ഉണ്ടായിരുന്ന ഒരു ഒരു ആ ആ സീൻ അനുഷ്ഠര ഭയങ്കരമായിട്ട് മെന്റലി പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് ഞാനാണ് അനുശ്വരാണ് അല്ലെ എനിക്കറിയാം അതാ പറഞ്ഞു അത് പറയുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് അനുശ്വര രാജേന്ദ്രൻ അല്ലെങ്കിൽ അത്രയ്ക്കും എന്താ പറയുക ആണ് പുള്ളിക്കാരെ കഥാപാത്രത്തിനെ കൺസീവ് ചെയ്തത് നമുക്ക് ആ ഒരു സ്പേസിൽ എന്താ പറയാ അത്രയ്ക്കും ബിലീവിൾ ആയിട്ട് പുള്ളിക്കാരെ ആ നിൽക്കുന്നു അത് നന്നായിട്ട് ഡയറക്ടർ സംവിധാനം ലേക്ക് അദ്ദേഹം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു നമുക്കത് പെർഫോം ചെയ്യാൻ ഇത് തന്നെയാണ് പക്ഷേ തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിൻ്റെതായ വൈകാരികമായിട്ടുള്ള മൂമെന്റ്സ് ഉണ്ട് അത് പക്ഷേ ഭയങ്കര എന്താ പറയുക ഒരു മെച്ചൂർ ഒരു കുട്ടിയെ പോലെ പുള്ളിക്കാര് അത് ആ സമയത്ത് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അത് ഹാൻഡിൽ ചെയ്തു തിയേറ്ററിൽ വരുമ്പോൾ അതിനുണ്ടായ ഇമ്പാക്ട് ലൈക്ക് അത് എങ്ങനെയാണ് ആ പ്രേക്ഷകർ അത് ഇമോഷണലി ആ സിനിമയുടെ ഒരു ഏറ്റവും വലിയൊരു കോഷൻ്റാണ് ആ രംഗം